गं गणपतये नमः सं सरस्वत्यै नमः श्री गुरुभ्यो नमः हरि ओम ओम श्री महादेव्यै नमः श्री जगदंबयुडे अनुग्रहताल सौंदर्य लहरी 54 ശ്ലോകമാണിന്ന് വിശദീകരിക്കുന്നത്. 53 ശ്ലോകത്തിൽ അമ്മയുടെ നയനങ്ങളിൽ ത്രിഗുണാത്മകമായ പ്രപഞ്ചതത്വമാണ് ആചാര്യസ്വാമികൾ ദർശിച്ചിരുന്നത്. 54 ശ്ലോകത്തിൽ സർവമോക്ഷപ്രദായിനിയായ സർവപാപഹരമായ അരുണധവള ശ്യാമരുചിഭിയായ അമ്മയുടെ നേത്രങ്ങളുടെ മാഹാത്മ്യമാണ് വർണ്ണിക്കുന്നത്. പവിത്രീകർത്തും നഹ പശുപതിപരാധീനഹൃദയെ ദയാമിത്രൈനേത്രൈഃ അരുണധവള ശ്യാമരുചിഭിഃ നദശോണോ ഗംഗാ തപനതനയേതി ധ്രുവമമും ത്രയാണാം തീർത്ഥാനാം ഉപനയസി സംഭേദമനഖം. 54 ശ്ലോകത്തിൻ്റെ പദാർത്ഥവും അന്വയവും പറയാം. പശുപതി പരാധീന ഹൃദയെ, മഹാദേവിയെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അല്ലയോ, പശുപതിക്കു മാത്രം, മഹാദേവനു മാത്രം സ്വാധീനമായ ഹൃദയത്തോടുകൂടിയ ദേവി. ദയാമിത്രേ, കരുണാസമിശ്രങ്ങളായും അരുണധവള ശ്യാമരുചിഭിഹി, ചുവപ്പ് വെളുപ്പ് കറുപ്പ് എന്നീ നിറങ്ങളോടുകൂടി ശോഭിക്കുന്നവയായും ഇരിക്കുന്ന നേത്രൈഹി, കണ്ണുകളെ കൊണ്ട്, നദ ശോണഹ, ശോണനദം അതായത് ശോണനദി, ഗംഗ ഗംഗാനദി, തപന തനയ യമുനാനദി, തപനൻ സൂര്യനാണ്, തപനൻ്റെ പുത്രിയായ യമുനാനദി, ഇതി എന്നിങ്ങനെയുള്ള ത്രയാണാം തീർത്ഥാനാം, മൂന്ന് തീർത്ഥങ്ങളുടെ അനഘം, പാപനാശകരമായ അമും സംഭേദം, ഈ സംഗമത്തെ, നഹ ഞങ്ങളെ, പവിത്രീകർത്തും പരിശുദ്ധന്മാരാക്കി തീർക്കുന്നതിനായി അതായത് പവിത്രീകരിക്കുന്നതിനായി, ഉപനയസി നിന്തിരുവടി സമ്പാദിച്ചു തരുന്നു, ധ്രുവം എന്നത് നിശ്ചയം തന്നെ. പശുപതി പരാധീന ഹൃദയായ അമ്മേ, ഞങ്ങളെ പരിശുദ്ധീകരിക്കാൻ വേണ്ടി നിന്തിരുവടി കരുണാദ്രങ്ങളായ നേത്രങ്ങളെ കൊണ്ട് ഞങ്ങളെ കടാക്ഷിക്കുമ്പോൾ ഞങ്ങൾ പാപവിമുക്തരാകുകയാണ്. കാരണം അമ്മയുടെ നയനങ്ങൾ ത്രിവേണി സംഗമം പോലെ പവിത്രമാണ്. ശോണനദിയുടെ അരുണിമയും അഥവാ ചുവപ്പും, ഗംഗാനദിയുടെ ധവളതയും വെളുത്ത നിറവും, യമുനാനദിയുടെ ശ്യാമവർണ്ണവും അഥവാ കരിനീലവർണ്ണവും അമ്മയുടെ നയനങ്ങളിൽ പ്രകാശിക്കുന്നുണ്ട്. അമ്മയുടെ ആ ദയാദൃഷ്ടി പാപികളായ ഞങ്ങളിൽ പതിഞ്ഞാൽ ത്രിവേണി സംഗമ തീർത്ഥസ്നാനത്തിൽ മുങ്ങി പരിശുദ്ധരാകുന്ന ദിവ്യ അനുഭവവും അനുഗ്രഹവുമാണ് ഞങ്ങൾക്ക് നിന്തിരിവടി കാരുണ്യ കടാക്ഷം കൊണ്ട് നൽകുന്നത്. ആ കാരുണ്യവും മൈത്രിയുമെല്ലാം നിറഞ്ഞ നേത്രങ്ങളോടുകൂടി അമ്മ പ്രപഞ്ചത്തിലെ സർവജീവാത്മാക്കളെയും കാത്തിരക്ഷിക്കുന്നു. ശ്ലോകം വ്യാഖ്യാനിക്കാം. ഈ ശ്ലോകത്തിൽ അമ്മയെ പശുപതി പരാധീന ഹൃദയെ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പശൂനാം പതേ നമോ നമഃ എന്നൊക്കെ ശ്രീരുദ്രത്തിൽ ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. മൃഗതൃഷ്ണയോടെ ജീവിക്കുന്ന എല്ലാ ജീവാത്മാക്കളും പശുകുലത്തിൽപ്പെടും. അവരുടെ ഏകനാഥനായ ഭഗവാൻ പശുക്കളെ നേർവഴിക്ക് നയിച്ച് ജ്ഞാനപഥത്തിൽ സഞ്ചരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ദേവന് മാത്രം അധീനയായ ഹൃദയത്തോടുകൂടിയ അമ്മ, സർവതന്ത്ര സ്വതന്ത്രയായ അമ്മയെ ഒന്നിനും ബാധിക്കാനാവില്ല. എന്നാൽ അമ്മ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു മഹാമായാ തത്വമായി. പക്ഷേ അമ്മയുടെ ശൃംഗാരരസം ആദ്രമായി പ്രവഹിക്കുന്നത് ഭഗവാനിൽ മാത്രമാണ്. അമ്മ ദേവൻ്റെ അധീനതയിലാണ്. പശുപതിയുടെ നിയന്ത്രണത്തിലുള്ള ജീവാത്മാക്കളോട് അമ്മയ്ക്ക് വാത്സല്യമുണ്ടാകും. മനുഷ്യൻ്റെ പാപനിബിഡമായ ദുർവാസനാക്ഷയമുണ്ടാകുമ്പോഴാണ് അന്തരംഗത്തിൽ ഭക്തി ഉണരുന്നതും ജ്ഞാനപ്പൂമുട്ട് വിരിയാൻ തുടങ്ങുന്നതും. പവിത്രമായ മനസ്സോടെ ത്രിവേണി സംഗമത്തിൽ
സ്നാനം ചെയ്താൽ സമസ്ത പാപവും ക്ഷയിക്കുമെന്നാണ് വിശ്വാസം. ഉത്തമമായ ഭാവനയിലും അത്യുത്തമമായ ഭക്തിയിലും ഉദാത്തമായ സങ്കല്പങ്ങൾ ഉണ്ടാവണം. അല്ലാതെ വിനോദയാത്ര പോലെ നിസാരഭാവത്തോടെ മുങ്ങിക്കുളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. തീർത്ഥാടനത്തിനും തീർത്ഥസ്നാനത്തിനുമൊക്കെ ആ ഭക്തൻ്റെ മനസ്സ് എങ്ങനെ ശുദ്ധീകരിക്കപ്പെടും, അതുപോലെയാണ് അമ്മയുടെ ആ കാരുണ്യാദ്രമായ ദൃഷ്ടി ഭക്തനിൽ പതിഞ്ഞാൽ ആ ഭക്തനിൽ സംഭവിക്കുന്ന ശ്രേയസ്കരങ്ങളായ മാറ്റങ്ങൾ. ഭക്തൻ്റെ സകല പാപങ്ങളും ദുർവാസനകളും ജീവിതത്തിലെ ദുർഘടങ്ങളും ദുരാചാരങ്ങളും അതുപോലെ സംസാരസാഗരത്തിൽ നിന്നും താപത്രയങ്ങളിൽ നിന്നും ദേവി ആ ഭക്തനെ കൈപിടിച്ചുയർത്തി സയുജ്യ പദവി മുക്തി മോക്ഷം തന്നെ പ്രദാനം ചെയ്യുന്നു. സൗന്ദര്യലഹരി 22 ശ്ലോകത്തിൽ നാം പഠിച്ചു, ഭവാനി ത്വം ദാസേ മൈ വിതര ദൃഷ്ടിം സ കരുണ ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതി യഹ എന്ന്. അല്ലയോ ഭവാനി ദേവി, എന്നിൽ കരുണയോടുകൂടിയ കടാക്ഷത്തെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സാധകന് ആത്മസായുജ്യം തന്നെ നൽകുന്നതായി നാം കണ്ടു. ഈ ശ്ലോകം ആവർത്തിച്ച് ചൊല്ലിയാലുള്ള ഫലശ്രുതി സർവപാപശമനമാണ്. നിവേദ്യമായി സമർപ്പിക്കേണ്ടത് ശർക്കര പായസം. ശ്രീ മുകാംബികാ ദിവ്യ ചരണാരവിന്ദയോ സർവം സമർപ്പണം ഭവതു. പവിത്രീ കർത്തും നഹ പശുപതി പരാധീന ഹൃദയേ ദയാമിത്രൈ നേത്രൈഹി അരുണധവള ശ്യാമരുചിഭിഹി നദശോണോ ഗംഗാ തപനതനയേതി ധ്രുവമമും ത്രയാണാം തീർത്ഥാനാം ഉപനയസി സംഭേദമനഖം.